ഇത് തികച്ചും ഒരു മാജിക് പ്ലാനറ്റ് തന്നെയാണ്. കാരണം ഇത് ഭൂമിയിൽ ആണ് എന്ന് തോന്നിയതിലില്ല ഇത് ഈ ഒരു ആംബിയൻസിൽ അന്തരീക്ഷത്തിൽ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ. ആ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടത് ടെമ്പസ്റ്റ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ നാടക ആവിഷ്കാരമാണ്. ഇപ്പോൾ എവരി മോട്ടിവേഷൻ, എവരി ആക്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ മോട്ടിവേഷൻ എന്ന് പറയണം. അപ്പോൾ പ്രോസ്പെറോ ആദ്യം ഈ കപ്പൽ തൻ്റെ സഹോദരനും മറ്റും സഞ്ചരിക്കുന്ന കപ്പൽ നശിപ്പിച്ച് കരയ്ക്ക് കയറ്റി, അതിനകത്തുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ സ്വന്തം മകളെ നല്ല നിലയിൽ അതായത് പിന്നെ രാജകുമാരൻ്റെ കല്യാണം കഴിച്ച് കൊടുക്കണമെന്നുള്ളതാണ്. അതുകൂടി പ്രോസ്പെറോ തൻ്റെ മാജിക്കൽ വാൻഡ് സമുദ്രത്തിൽ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ കൊണ്ടാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് രാജാവ് എത്തുന്നതും തൻ്റെ മാന്ത്രികവാടി ഉപേക്ഷിക്കുന്നതും. അത് തന്നെ വലിയൊരു സിംബോളിക്കായിട്ടുള്ള ഒരു ആരംഭമായിരുന്നു. അതിനുശേഷം നമ്മൾ ചെല്ലുന്നത് ബീത്തോവനാണ്. അപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സംഗീതജ്ഞൻ. ഈ സംഗീതജ്ഞന് കേൾവിയില്ല. ഈ കേൾവിയില്ലാത്ത ഈ ബീത്തോവൻ മഹാസംഗീതത്തിൻ്റെ ഉപാസകനായിരുന്നു. അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഗീതം അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരിക്കൽ ഒരു വലിയ അതായത് നയൻത് സിംഫണി അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസാണ്. നയൻത് സിംഫണി അവതരിപ്പിച്ചിട്ട് ഇദ്ദേഹം വളരെ പിന്നെ ക്ഷീണിതനായിട്ട് പിന്മാറുമ്പോൾ ആളുകൾ സ്റ്റേജിലുള്ള ആളുകൾ തട്ടി ഓഡിയൻസ് നോക്കാൻ പറയുകയാണ്. അപ്പോൾ എന്താ ഓഡിയൻസ് കംപ്ലീറ്റ് ഓഡിയൻസ് എഴുന്നേറ്റ് നിന്ന് സ്റ്റാൻഡിങ് ഒവേഷനാണ്. ഇതായിരുന്നു ആ കലാകാരന് കിട്ടിയ ഏറ്റവും വലിയ ആദരവ്. അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു ആവിഷ്കാരത്തിൻ്റെ ഒരു ആദരവും സാറ്റിസ്ഫാക്ഷൻ. ഇതുപോലെ നമ്മൾ ചെണ്ടമേളം ഉൾപ്പെടെ മാജിക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതുവരെ കുഞ്ഞുങ്ങളുടെ പാട്ട് അതാണ് ഏറ്റവും വലിയ സംഗതി. കാരണം സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങളെ സംഗീതത്തിൻ്റെ നിലയിലേക്ക് അതായത് താളാത്മകതയുടെ നിലയിലേക്ക് നൃത്തം ചെയ്യുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള എല്ലാത്തരം കഴിവുകളും പരിപോഷിപ്പിച്ചു കൊണ്ട് അവരുടെ സർഗാത്മകത വളർത്തിയെടുക്കുന്ന ഇന്നേറ്റ് ടാലൻറ്റിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ലോകം അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുന്ന ഈ ഒരു സംരംഭം എന്ന് വെച്ചാൽ വളരെ വളരെ അധികം പ്രകീർത്തിക്കപ്പെടേണ്ടതാണ്. വളരെ അധികം തന്നെ ആളുകൾ ഇവിടെ എത്തേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. വളരെയധികം തന്നെ സഹായങ്ങൾ ലോകത്താകമാനം തന്നെ ഉണ്ടാവേണ്ടതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ ഷാജിദ ഫ്രം ടി കെ എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അസോസിയേറ്റ് പ്രൊഫസറാണ്. ഞങ്ങൾ ഇവിടെ എത്തിയത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഇടം എന്നുള്ള നിലയിൽ കൗൺസിലിങ്ങിൻ്റെ പുതിയ മാനങ്ങൾ തേടിയാണ് വിദ്യാർത്ഥികളുമായി ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ മനസ്സുകൊണ്ട് ഏറ്റവും ഒരു കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും വിഷമം അനുഭവിച്ച ഒരു കാര്യമാണ് ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് കുട്ടികളെ വീട്ടിൽ കെട്ടിയിട്ട് നമ്മുടെ മൃഗങ്ങളെപ്പോലെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുത്ത് ഇട്ടിരുന്ന ഒരു കാലഘട്ടം എൻ്റെ കൊച്ചിലെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോൾ എത്രയോ ഉപകാരപ്രദമായ രീതിയിൽ ഓരോ കുട്ടികളെയും അവരുടെ കഴിവുകളനുസരിച്ച് കഴിവുകൾ ഉണർത്തിയെടുത്ത് അവരുടെ കഴിവിനനുസരിച്ച് വളരാനുള്ളൊരു സാഹചര്യവും അതോടൊപ്പം അവരെ ഒരു തൊഴിലിന് ഉടമകളാക്കി മാറ്റുക എന്ന് പറയുന്നത് തന്നെ പ്രത്യേകിച്ച് അച്ഛനമ്മമാരുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അവരുടെ മരണശേഷവും മക്കൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരാകുക എന്നുള്ളതാണ് ആക്കുക എന്നുള്ളതാണ് ഓരോ മാതാപിതാക്കളുടെയും ലക്ഷ്യവും അവരുടെ ഉത്തരവാദിത്വവും. ഇത്തരത്തിലുള്ള കുട്ടികളെ ഡിസേബിൾഡ് എന്നല്ലല്ലോ നമ്മൾ അവരെ പറയേണ്ടത്, ഡിഫറൻഷ്യൽ ഏബിൾഡ് എന്നുള്ള രീതിയിലാണ്. പല കഴിവുകളുള്ള കുട്ടികളും പല രീതിയിലും ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും ഞങ്ങളത് കാണാൻ കഴിഞ്ഞത്, ഈ കുട്ടികളുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. സംസാരിക്കാൻ കഴിയുള്ള, കുറച്ചെങ്കിലും പാടാൻ കഴിയുള്ള, നല്ല ശബ്ദങ്ങളുള്ള, നമ്മൾക്ക് പോലും പാടാൻ വിമുഖതയുള്ളപ്പോൾ പാടാനും ആടാനും ചെണ്ടമേളത്തിനും ഓരോ തരത്തിലുള്ള ആ കഴിവുകൾ കണ്ട് ഞങ്ങൾ വളരെ അത്ഭുതപ്പെട്ടിരിക്കുക. തീർച്ചയായും ഇത് ഇനിയും ഉയരങ്ങളിലേക്ക് പോകണം, ലോകത്തിൻ്റെ ശ്രദ്ധയിൽ എത്തിച്ചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.